എന്നാ പറച്ച് എരടി ാണ് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഉരുകി വരണം. തീ കുറച്ച് വെക്കണം. കുറേ ഫ്രൂട്ട്സ്, കുറേ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉള്ളത്രോ എടുക്കുക. ഇതിനകത്തേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ക്യാഷ് ചെയ്യാൻ കിട്ടും. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം കേട്ടോ. വെച്ചേക്കാം. അടുത്ത കുറച്ച് ജാതിക്കയുടെ തൊണ്ട്, ഗ്രാമ്പു, കറുവപ്പട്ട്, കുറച്ച് ചുക്കും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചേക്കുന്നത് പിടിച്ചു കൊടുക്കും. എല്ലാം കൂടെ പൊടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണേ. അടുത്ത സ്റ്റെപ്പ്, ഒരു കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ വേണേ. നമുക്ക് അരിച്ചെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നാലാണ് രണ്ടും കൂടെ ഒരുമിച്ച് യോജിച്ചുള്ളൂ. മൈദയിലെ കട്ടയൊക്കെ പോകാനും നല്ലതാണ്. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നത് കുറച്ചേറ്റ് അരക്കപ്പ് ബട്ടർ കുറച്ചേറ്റിട്ടടിക്കാം. ഒരു സ്പൂൺ വാനില എസൻസ്, കാരമൽ, ഷുഗർ, സുഗന്ധ ദ്രവ്യങ്ങൾ. നമ്മുടെ മൈദ കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി എടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കാവുള്ളേ. ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കും. ഇതിനകത്തേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് ഇളക്കി വെച്ചേക്കുന്നതാണേ. താന്നു പോവാതിരിക്കാനായിട്ട്
8 ഇഞ്ചിന്റെ മാത്രം ഇതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറഞ്ഞ നമുക്ക് ചൂടാക്കിയിരുന്ന ഓവനിലേക്ക് വെക്കാം.